വെൽക്കം ടു റൈറ്റ് ടു എക്സ്പ്ലോർ ദ വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, മല്ലി, സവാള, ബസ്മതി അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്, ബീൻസ്, ഇത് രണ്ടും നിങ്ങൾക്ക് ഓപ്ഷണലാണ്, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ കറിവേപ്പില, അത് ചിക്കന് നല്ല മണവും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കറിവേപ്പില. സാധാരണ ബിരിയാണിയിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പട്ട, കറാമ്പു, ഗ്രാമ്പു, തക്കോലം, പിന്നെ ഒരു ചെറിയ കഷ്ണം നാരങ്ങ. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. നമ്മൾ ഒരു ചട്ടി വെച്ചു. ഇതിപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിൽ അത് സൗകര്യം പോലെ, നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ എനിക്ക് ഇതാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 സ്പൂൺ നെയ്യ് ചേർക്കാം. നമ്മൾ അമൂലിൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്, ഉരുകി. ഇനി അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇത് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് വേണമെങ്കിൽ ലാസ്റ്റ് ചെയ്യാം. ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനെ ആദ്യം തന്നെ ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഇതെല്ലാം വഴറ്റിയ നെയ്യും നെയ്യിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. നല്ല ബ്രൗൺ നിറമാവുന്നവരെ കുറച്ചുകൊണ്ട് വഴറ്റണം. ഇപ്പം അണ്ടിപ്പരിപ്പ് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുന്തിരിയും ചേർക്കാം. ഇത് ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം. ചില കൂടുതലാണെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവാണെങ്കിൽ കുറവ് ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇത് മെയിനായിട്ട് ഗാർണിഷിങ്ങിനാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള നൈസായി അരിഞ്ഞിട്ട് അതും വറുത്ത് കോരി വയ്ക്കാം നെയ്യിൽ. അതും നമുക്ക് ഗാർണിഷിന് വേണ്ടി ഉപയോഗിക്കാം. ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ ഉള്ളി സവാള വറുക്കുന്നില്ല, അത് ഞാൻ ചെയ്യുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതേ നെയ്യിലേക്ക് തന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, അതൊക്കെ ഏലക്കായ, അതൊക്കെ നമ്മൾ ചേർത്താണ്.
ചില ആൾക്കാർക്ക് നെയ്യുടെ ഇത്രയും കുത്തുന്ന മണം ഇഷ്ടമല്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ നെയ്യുടെ കൂടെ കുറച്ച് എണ്ണയും ചേർക്കാം ഞാൻ ഇപ്പോ പ്ലെയിൻ നെയ്യ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ ചില ആൾക്കാർ ഡാൽഡയും റിഫൈൻഡ് ഓയിൽസ് ഒക്കെ ഉപയോഗിക്കും ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്ന സാധാരണ നെയ്യ് മാത്രമേ ഉള്ളൂ ഇതിൽ ചിക്കൻ അല്ല ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇപ്പം ഞാനൊരു മീഡിയം സവാള 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത് മുമ്പ് റെസിപ്പീസ് പറഞ്ഞപ്പോൾ എണ്ണമൊന്നും പറഞ്ഞില്ലായിരുന്നു ഇപ്പം ഈ വഴണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സവാളയിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ ചേർത്തു ക്യാരറ്റ് ബീൻസ് തക്കാളി പച്ചമുളകൊക്കെ ചേർത്തു പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ എരിവ് താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എണ്ണം ചേർത്തുള്ളൂ ഒരു തക്കാളി ഞാൻ എടുത്തത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരു 7 ബീൻസ് അത്ര എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം ഹിപ്പായി പോയതാണ് ഇത് പച്ചക്കറികൾ ആഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ സവാള പിന്നെ പച്ചക്കറികളെല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഞാൻ ഏകദേശം 2.5 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു കാര്യം ഒരു ടിപ്പാണ് പ്രത്യേകിച്ച് നോൺ വെജുകളൊക്കെ ചെയ്യുമ്പോൾ വെളുത്തുള്ളി കൂടുതലായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പം തന്നെ ആ വെളുത്തുള്ളി ഇഞ്ചി ചേർത്തതിൻ്റെ മണം ഉണ്ടല്ലോ റൂം മുഴുവനുണ്ട് നല്ല മണം വരുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ കിട്ടത്തില്ല മണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ച മണം മാറണം വഴറ്റി കൊടുക്കുക ഇത് ഇതിന് ശേഷം നമുക്ക് പൊടികളും മസാലയും എല്ലാം നമുക്ക് ചേർക്കാം ഇപ്പം എല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാ പച്ചക്കറിയുടെ കൂടെ സവാളയുടെ കൂടെയൊക്കെ നന്നായി മിക്സായി ഇനി നമുക്ക് മസാലകൾ ചേർക്കാം ആദ്യം മുളക് പൊടി 2 സ്പൂണാണ് ഇടുന്നത് പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ് 3 സ്പൂൺ 3.5 സ്പൂണിന് നമുക്ക് ഇടാം പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇത് ചിക്കൻ മസാലയാണ് നിങ്ങൾ ഏത് കമ്പനിയുടെ ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കും ഞാൻ ഈസ്റ്റേണിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഗരം മസാല നന്നായി വഴറ്റണം ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായി വഴറ്റണം എങ്കിലും മസാലയൊക്കെ ഈ ഉള്ളി
സവാളയും പച്ചക്കറിയും കൂടെ ഒക്കെ നന്നായി മിക്സ് ആവണം. നിങ്ങൾക്ക് ഇതിൻ്റെ മസാലകളുടെ ഒക്കെ ക്വാണ്ടിറ്റി കമ്മി കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ താല്പര്യം പോലെ എടുക്കാം. ഞാൻ എനിക്കിവിടെ അത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ അത്ര എടുത്തുള്ളൂ. എല്ലാം എല്ലാം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കാരുടെ ടേസ്റ്റ് പോലെ ഇരിക്കും. ഞങ്ങൾക്കിവിടെ അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഇൻഗ്രീഡിയൻസ് സാധനങ്ങൾ വാങ്ങിക്കുന്നതും വ്യത്യാസം ഉണ്ടാവും. ഓരോ കമ്പനി പ്രോഡക്റ്റ്സ് ആകുമ്പോൾ എല്ലാം മാറിയിരിക്കും. ഇതിൽ മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. വീട്ടിൽ തന്നെ പൊടിച്ച് ഉണക്കി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റായിരുന്നു. കെമിക്കൽസ് ഒന്നും ഇല്ല. അപ്പോൾ എരിവും അതിനനുസരിച്ച് ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഇത് അവൈലബിൾ ആവണമെന്നില്ലല്ലോ. നിങ്ങളുടെ നിങ്ങൾക്ക് അവൈലബിൾ ആയത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മസാലകളൊക്കെ കട്ടയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സാവും. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നന്നായി മിക്സാവും. നമ്മുടെ മസാല സവാള എല്ലാം നന്നായി മിക്സായി, നന്നായി വഴങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കാണാലോ. ഇതിലോട്ട് നമുക്ക് തൈര് ചേർക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇത് അധികം പുളിയൊന്നുമില്ല. അപ്പൊ ഞാൻ ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട് തൈര്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരാണ് ഇഷ്ടമെങ്കിൽ അത് 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 ചേർത്താം. ഞാനിവിടെ രണ്ടും ചേർക്കുന്നുണ്ട്. നാരങ്ങയും ചേർക്കുന്നുണ്ട്, തൈരും ചേർക്കുന്നുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ചിലവർ തൈര് മാത്രം ചേർക്കും, ചിലവർ നാരങ്ങ നീര് മാത്രം ചേർക്കും. എല്ലാം അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. കടയിൽ നിന്ന് വാങ്ങിയ തൈരാണ് കേട്ടോ, അല്ലാതെ വീട്ടിലുണ്ടാക്കിയതല്ല. അതുകൊണ്ട് നല്ല കട്ടി തൈര് തന്നെയാണ്. പണ്ടൊക്കെ ആവുന്നതൊക്കെ വളരെ കമ്മിയാണ്. നന്നായി മിക്സ് ആയിട്ട് തൈര് ആഡ് ചെയ്ത ശേഷം നല്ലൊരു വെറൈറ്റി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. തൈരിൻ്റെ ഒക്കെ ആഡ് ചെയ്തെന്ന പുളി പുളിയുള്ള ആ ഒരു മണമല്ല, പക്ഷെ മസാലയും ഇതൊക്കെ ചേർന്നപ്പോൾ ആ തൈരിൻ്റെ കൂടെ ചേർന്നപ്പോൾ നല്ല മണമാണ്. നിങ്ങളത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ വഴുതി വന്നിരിക്കുന്ന നമ്മുടെ സവാള പച്ചക്കറി അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ ചേർക്കാൻ പോവാണ്. 1 കിലോ ചിക്കനാണ്. അധികം വലിപ്പം ഒന്നുമില്ല, എന്നാലും ഒരു മീഡിയം സൈസ് ചിക്കൻ തന്നെയാണുള്ളത്. പീസാണ്, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നമുക്ക് ഇതിലോട്ട് ചേർക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയുടെ കൂടെ. ഇത്
മസാലയൊന്നും ചിക്കൻ ചിക്കൻ പിടിക്കത്തില്ല. ഒന്ന് നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടതാണ്. ചിക്കൻ ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെക്കാം. അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ചൂടാകുമ്പോൾ അതിൽ വരും. നമുക്ക് ആ വെള്ളം തന്നെ മതിയാകും ഈ ചിക്കൻ വേകാൻ. ഈ ബിരിയാണി ഈ അരി നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പകുതി വെന്താൽ മതി ചിക്കൻ, ഈ പരുവത്തിൽ പകുതി വെന്താൽ മതി. അത് പകുതി എന്ന് പറയുമ്പോൾ ഒരു 70% വെന്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ചിക്കൻ ഇപ്പോൾ നമ്മൾ പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്ക് ഇത് തുറന്ന് നോക്കാം. ണല്ലോ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ചിക്കനിലുള്ള വെള്ളമാണ്, നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതിലോട്ട് നമ്മൾ ചിക്കനു വേണ്ട ഉപ്പ് ചേർത്തോളും. ഒരു ഒരു സ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത്. പിന്നീട് നമുക്ക് റൈസൊക്കെ വേവിക്കാനാവുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചേർത്താം. നമുക്ക് കാണാമല്ലോ അല്ലേ, നല്ല സ്പൈസി ചിക്കനാണ്. ഇതിനൊരു 3/4 വേവ് മതി. പിന്നെ നമ്മൾ അരിയും പിന്നെ വെള്ളം അരി വേവിക്കാനുള്ള വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴേക്കും ചിക്കൻ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 1/2 വേവ് ആകുന്ന വരെ വേവിക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ വെന്തോന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായി വന്നിട്ടുണ്ട്, തിളച്ചു തുടങ്ങി വെള്ളമൊക്കെ. നമുക്കിതിനോട് കുറച്ച് മല്ലിയില തൂവി കൊടുക്കും. അപ്പോൾ മല്ലിയിലയുടെ മണവും ടേസ്റ്റൊക്കെ ആ ചിക്കനിൽ മിക്സാവും. നമുക്കങ്ങനെ നല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതെല്ലാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവസാനം ചേർക്കാം, ഗാർണിഷിങ് ആയിട്ട് ചേർക്കാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിത് ഇത് ചിക്കൻ്റെ കൂടെ കുറച്ച് ചേർക്കുമ്പോൾ ഇനി ബിരിയാണി വെച്ചതിന് ശേഷം കുറച്ച് മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും ആഡ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഈ മല്ലിയിലയുടെ ആ ഒരു മണം ഉണ്ടല്ലോ, അപ്പം അത് ചിക്കനിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ചിക്കൻ വേവിക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒരു 70% വേവായി. ഇനിയിപ്പോൾ ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പം നന്നായിട്ട് വെന്ത് കിട്ടും. ദമ്മെല്ലാം ഇടുമ്പോൾ
അപ്പോൾ അതിനു മുമ്പ് ഈ ചിക്കൻ ഈ വെന്ത് വരുന്നതിലോട്ട് നമുക്കൊരു കാര്യം ചെയ്യണം, അരി ഇടണം. സാധാരണ വെള്ളത്തിൽ വെള്ളം തിളച്ച് വരുമ്പോഴാണ് ഇടുക. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈ ചിക്കനിൽ അരി ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, ബസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. വേറെ അരിയൊന്നും ഇവിടെ കിട്ടാറില്ല. പിന്നെ നാട്ടിൽ നിന്ന് ഇപ്പൊ പോയി വരാനുള്ള ബുദ്ധിമുട്ടും കൊറോണയൊക്കെ അല്ലേ. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ നെയ്യിലാണ് നമ്മുടെ ചിക്കൻ വെന്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ റൈസും കൂടെ ഒന്ന് മിക്സായി വരുമ്പം നമ്മുടെ ബിരിയാണിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനകത്ത് നമ്മൾ വെറും നെയ്യ് മാത്രമാണ്, ചിക്കൻ വേകാനും അരിക്കും എല്ലാത്തിനും നെയ്യ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. വേറെ ഒരു ഓയിലോ ഡാൽഡയോ ഒന്നും ചേർത്തിട്ടില്ല, നെയ്യ് മാത്രമാണ്. നിങ്ങൾക്ക് നെയ്യുടെ മണം ഒരുപാട് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ മാറ്റി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എണ്ണയോ ഡാൽഡയോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കും. പക്ഷെ നെയ്യിൽ ചെയ്യുമ്പോഴുള്ള ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ വ്യത്യാസമാണ്. ഞാൻ മുമ്പ് റിഫൈൻഡ് ഓയിലിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നെയ്യുടെ കൂടെ കുറച്ച് റിഫൈൻഡ് ഓയില് പിന്നെ ഡാൽഡയൊക്കെ ഇട്ട് നോക്കി. ഇപ്പം ഡാൽഡയൊക്കെ ഇടുമ്പം എനിക്ക് അരി കുറച്ച് കട്ടയായി സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ലാത്ത പോലെയാണ് ഫീലായത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതെ നെയ്യിൽ തന്നെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴെല്ലാം നല്ല ടേസ്റ്റാണ് നെയ്യിൽ ചെയ്യുമ്പോൾ. എടുത്തു വെച്ചാൽ പോലും, നമ്മൾ ഫ്രിഡ്ജിലെല്ലാം എടുത്തു വെച്ചാൽ പോലും അതിൻ്റെ മണവും ടേസ്റ്റിനും ഒരു കുറവും വരുന്നില്ല. പക്ഷെ ഡാൽഡയൊക്കെ ചെയ്യുമ്പം കയ്യിലെല്ലാം ഭയങ്കരമായിട്ട് ഒട്ടിയെല്ലാം വരുന്നു, അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകുന്നു ഒരു ദിവസം എടുത്തു വെച്ച് കഴിഞ്ഞാൽ. ഈ ചിക്കൻ ബിരിയാണിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച അരിയിലോട്ടും ചിക്കനിലോട്ടും നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകണം. ഇപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കനിൽ ഒരുപാട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് 1/2 ഗ്ലാസ് കുറച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ 7.5 ഗ്ലാസ് ഒഴിച്ചാൽ മതി. ഇപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് അരിയെല്ലാം കൂടെ മിക്സായപ്പോൾ വെള്ളം സെപ്പറേറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ കറക്റ്റ് 8 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഉപ്പ് ചിക്കനിന് വേണ്ട ഉപ്പ് മാത്രമേ നമ്മളിതിൽ ഇട്ടിട്ടുള്ളൂ. ഇനി ബിരിയാണി അരി ഇട്ട ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ 1 സ്പൂണ് കൂടെ ഉപ്പ് ആഡ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം, എന്നിട്ട് ആവശ്യാനുസരണം ഇട്ടാൽ മതി. ഇതിനൊപ്പം തന്നെ നമുക്ക് നാരങ്ങ നീരും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഇപ്പം ആഡ് ചെയ്യുകയും ചെയ്യാം ഉപ്പ് പോരെങ്കിൽ.
ഇനി കുറച്ച് നേരം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് നമ്മൾ ദം ഇടാൻ പോകുന്നത്. ഈ ബിരിയാണിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. ചിക്കന് സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. ബിരിയാണി മസാല പോലെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ബിരിയാണി അരിയും വെന്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. നമ്മൾ ഈ മൂടിയെല്ലാം തുറക്കുമ്പോൾ നല്ല മണമാണ് വരുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് നന്നായിട്ടത് ഫീൽ ചെയ്യാൻ പറ്റും. കുറച്ച് നേരം കൂടെ വയ്ക്കാം, വെള്ളം ഒന്ന് പാതി വറ്റുന്നത് വരെ. ഇനി നമുക്ക് ബിരിയാണി തുറന്നു നോക്കാം, വെള്ളം വറ്റി ഒന്ന് തുറന്നു നോക്കാം. നന്നായി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ദം ഇടാനുള്ള അതിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ബാക്കി വന്ന ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ബിരിയാണി വേവിക്കുമ്പോൾ ആഡ് ചെയ്തില്ല, ചിക്കൻ്റെ കൂടെ മാത്രമേ കുറച്ച് ആഡ് ചെയ്തുള്ളൂ. ഇനി നമ്മൾ മുമ്പ് നെയ്യിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ദമ്മ് പൊട്ടിക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരും നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നെയ്യുടെ മണം ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇതിനോട് നമ്മൾ ദമ്മാണ് ദമ്മ് വയ്ക്കുന്നത് അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കനലൊന്നും അവൈലബിൾ അല്ല, മറ്റു ഫെസിലിറ്റീസ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ക്ഷമിക്കാം. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യണം, ദം ഇടുന്നത് പോലെ തന്നെ. പക്ഷെ അലുമിനിയം ഫോയിലാണെന്ന് മാത്രം, നമ്മുടെ സൗകര്യക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പ്ലേറ്റ് കൊണ്ട് അടച്ച് നമ്മുടെ ചിക്കൻ ബിരിയാണി ഇപ്പോൾ ദം ചെയ്ത് വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ, നെയ്യുടെയും ആ മല്ലിയിലേക്ക് നമ്മൾ തൂവി കൊടുത്തതിൻ്റെയും പിന്നെ ചിക്കൻ്റെ ചിക്കൻ മസാലയൊക്കെ ചേർത്തതിൻ്റെ നല്ല മണമുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ നെയ്യിൻ്റെ. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് ഞങ്ങളുടെ ചാനലിലെ ഫസ്റ്റ് റെസിപ്പിയാണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. ഞങ്ങളുടെ ചാനല് റൈറ്റ് ടു എക്സ്പ്ലോർ ദ വേൾഡ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, പിന്നെ പുതിയ വീഡിയോസ് കിട്ടാനായിട്ട്.